എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കോറിലേഷൻ റിഗ്രഷനിലെ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫോർ 50 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്സ് എന്നാണ് വേരിയബിൾ വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ആൻഡ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് വൈ എന്ന വേരിയബിൾ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, ഈസ് 3y - 5x + 80 = 0. ദ മീൻ മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ഇസ് 44. മാത്സിൻ്റെ മാർക്ക് വൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ മീൻ മാർക്ക് വൈ ബാർ നമുക്ക് തന്നിട്ടുണ്ട് 44. അങ്ങനെയാണെങ്കിൽ മീൻ മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്, എക്സ് ബാർ എന്താണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം റിഗ്രഷൻ ലൈൻ, രണ്ട് റിഗ്രഷൻ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എക്സ് ബാർ വൈ ബാർ അല്ലേ. അപ്പോൾ ഒരു റിഗ്രഷൻ ലൈൻ 3y - 5x + 180 = 0 എന്ന് പറയുന്ന ഒരു റിഗ്രഷൻ ലൈൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ മുകളിൽ പോയിന്റ്, ആ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്, ഈ പറയുന്ന എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് അല്ലെ, മീൻ പോയിന്റ് എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് ഈ തന്നിട്ടുള്ള വൈ ബാർ, നമുക്കിവിടെ മാത്സിൻ്റെ മാർക്കിൻ്റെ മീൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് വൈ ബാർ ആണ് 44 വന്നിട്ടുണ്ട്, അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ് ബാർ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം, 3 × y bar സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 44 - 5 × x bar + 180 = 0 എന്ന് വരും. ഇതിൽ നിന്ന് 5 x bar നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, 5 x bar = 132 + 180 എന്ന് വരും. x bar = 312/5 എന്ന് കിട്ടും അല്ലേ, 312/5 അത് എത്രയാണ് വരിക, 62.4 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്, 62.4 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സ് ബാറും വൈ ബാറും ഈ റിഗ്രഷൻ ലൈനിൻ്റെ മുകളിലെ പോയിന്റ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ട് റിഗ്രഷൻ ലൈൻസ് വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എക്സ് ബാർ വൈ ബാർ ഉണ്ടാവുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 2. ഫോർ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് r = ±1 ദ ടു റിഗ്രഷൻ ലൈൻസ്. കോറിലേഷൻ കോഎഫിഷ്യന്റ് r ± 1 ആണെങ്കിൽ രണ്ട് റിഗ്രഷൻ ലൈൻസിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, കോയിൻസൈഡ്, പാരലൽ ടു ഈച്ച് അതർ, ഡു നോട്ട് എക്സിസ്റ്റ്. r = 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക അല്ലെ, പെർഫെക്റ്റ് പോസിറ്റീവ്. r = -1 എന്ന് പറഞ്ഞാലോ, പെർഫെക്റ്റ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ കോറിലേഷൻ ലൈൻസ് രണ്ടും r = +1 ആണെങ്കിൽ, r = -1 ആണെങ്കിൽ രണ്ടും പെർഫെക്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, പെർഫെക്റ്റ് കോറിലേഷൻ ആയതുകൊണ്ട് കോറിലേഷൻ റിഗ്രഷൻ ലൈൻസ് രണ്ടും എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യുമെന്ന് വിളിച്ചു വയ്ക്കാം. റിഗ്രഷൻ ലൈൻസ് രണ്ടും എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ r = +1 ലും r = -1 ലും റിഗ്രഷൻ ലൈൻസ് രണ്ടും എന്തായിരിക്കും, ഒരേ ലൈനിൻ്റെ മുകളിൽ കോയിൻസിഡൻ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് ദ റിഗ്രഷൻ കോയഫിഷ്യൻസ് ആർ b1 and b2, രണ്ട് റിഗ്രഷൻ കോയഫിഷ്യൻസ് b1 ഉം b2 ഉം, അല്ലെങ്കിൽ b2 ഉം b1 ഉം, ദെൻ ദ കോറിലേഷൻ കോയഫിഷ്യൻറ്റ് r ആറിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. b1 by b2, b2 by b1, b1 into b2 + or - √ of b1 b2. നമ്മൾ സാധാരണ കോറിലേഷൻ റിഗ്രഷൻ കോയഫിഷ്യൻസ് പറയാറുള്ളത് വൈ ഓൺ എക്സും അതുപോലെ തന്നെ എക്സ് ഓൺ വൈയും അതുപോലെ തന്നെ വൈ ഓൺ എക്സും ആണ് അല്ലേ. അതാണ് നമുക്കിവിടെ b2 b1 ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ എന്താണ്, +or - √ of bxy into byx ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ആറ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് +or - √ of b1 into b2, അല്ലെങ്കിൽ b2 into b1, എങ്ങനെ വേണമെങ്കിലും നമുക്കത് പറയാം. +or - √ of b1 b2, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ കോയഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് x and y is 0.8 and the regression coefficient of y on x is 0.2, then the regression coefficient of x on y എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ കോറിലേഷൻ കോയഫിഷ്യൻ്റ് r(x,y) തന്നിട്ടുണ്ട്. r(x,y) എന്ന് എഴുതും, അല്ലെങ്കിൽ r(x,y) എന്ന് എഴുതും, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 0.8. ഇനി റിഗ്രഷൻ കോയഫിഷ്യൻ്റ് ഓഫ് y on x തന്നിട്ടുണ്ട്. y on x എന്ന് പറഞ്ഞാൽ bx ആദ്യം ഏതാണ് വരുന്നത്, അങ്ങനെ നിങ്ങളോട് പറഞ്ഞ് ഓർത്ത് വെച്ചാൽ മതി. 0.2 നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x on y, x y നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. r² = bxy into byx അല്ലേ, r² = bxy into byx.
അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ ഇവിടെ എഴുതാം. 0.8 സ്ക്വയർ ആണ് ആർ സ്ക്വയർ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കണം. ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ. 0.8 സ്ക്വയർ 0.64 വരും. ഡിവൈഡഡ് ബൈ 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 64/20 എന്ന് വരും. അതായത് 32/10 എന്ന് വെച്ചാൽ 3.2 അല്ലേ. അപ്പോൾ ബി എക്സ് വൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? 3.2 ആണ്. 3.2 ആണ് ബി എക്സ് വൈയുടെ വാല്യൂ വരിക. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ ഈസ് 3.2. ഓപ്ഷൻ സി എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ റാങ്ക്സ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആർ ഗിവൺ. റാങ്കുകൾ തന്നിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും റാങ്കുകൾ തന്നിട്ടുണ്ട്. ദെൻ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വിൽ ബി. എക്സ് ആൻഡ് വൈയുടെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു 1-6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n³-n അല്ലേ. ഇവിടെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആ റാങ്ക്സ് ആണ് അല്ലേ. അപ്പോൾ ആ ഡിഫറൻസ് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഡി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്താ? 0, 0, 0, 0, 0, 0 ഒക്കെ സെയിം റാങ്ക് ആയതുകൊണ്ട് 0 ആണ് വരിക. അപ്പോൾ ഇതിലെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? സിഗ്മ 6 ഡി സ്ക്വയർ ഒക്കെ നമുക്ക് 6×σ d² ഒക്കെ 0 ആയി പോകും. അപ്പോൾ കോറിലേഷൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ത് വരുള്ളൂ? 1 വരുള്ളൂ. അല്ലെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കാം, സെയിം റാങ്ക് ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇസ് ഓൾവേസ് 1 എന്ന് പഠിച്ചോളൂ. സെയിം റാങ്ക് ആണെങ്കിലും റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എപ്പോഴെന്തായിരിക്കും? 1 ആയിരിക്കുമെന്ന് പഠിച്ചു വയ്ക്കുക. ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് വൈ ആസ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ദെൻ ദ വാല്യൂ ഓഫ് മോഡ് ആർ എസ് മോഡ് ആറിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഒരു സ്ട്രീറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. ഇത് ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് അല്ലേ. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സിൻ്റെയും വൈൻ്റെയും റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ലീനിയർ റിലേഷൻ ആയിരിക്കും, ലൈൻ റിലേഷൻ ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ് വരിക. അതുകൊണ്ട് തന്നെ മോഡ് ആറിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? 1 ആണ് വരിക. ഓക്കെ, അത് പഠിച്ചു വെച്ചോളൂ. ഇത് ലൈൻ ഇക്വേഷൻ ആയതുകൊണ്ട്, ലീനിയർ ആയതുകൊണ്ട് നമ്മുടെ കോറിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. മോഡുലസ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് 1 എന്ന് മാത്രം എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇസ് 0.6. എക്സിൻ്റെ വൈൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0.6 ആണ്. ദയർ കോവാരിയൻസ് ഈസ് ആണ് കേട്ടോ. കോവാരിയൻസ് ഇസ് 4.8. ദ വാരിയൻസ് ഓഫ് എക്സ് ഇസ് 9. ദെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇസ്. വാരിയൻസ് ഓഫ് എക്സ് 9 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് തന്നിട്ടുള്ളതുകൊണ്ട്, ആറ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോവാരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് എഴുതാം ആറിൻ്റെ ഇക്വേഷൻ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാവുന്ന വാല്യൂസ്, ആറിൻ്റെ വാല്യൂ 0.6, ദാറ്റ് ഈസ് ഈക്വൾ ടു കോവാരിയൻസ് 4.8 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് എന്ന് വെച്ചാൽ വാരിയൻസ് നമുക്ക് 9 തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സിഗ്മ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ വൈ ക്രോസ് ചെയ്യുക. സിഗ്മ വൈ ഈസ് ഈക്വൾ ടു 4.8/3×0.6. നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 48/3×6 അല്ലേ, എത്ര കിട്ടും ആൻസർ? 8 അല്ലേ, മുകളിൽ 8 വരും. 8, അപ്പോൾ 8/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ വാല്യൂ. സിഗ്മ വൈ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കനോട്ട് ബി പോസിറ്റീവ്, കനോട്ട് ബി നെഗറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്, ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ ആറ് പറയുന്നുണ്ട് അല്ലേ. ആറിൻ്റെ റേഞ്ച് -1 ≤ R ≤ 1 ആണ് നമ്മൾ പറയുക. അപ്പോൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോയും ആവാം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓപ്ഷൻ എ ചേഞ്ച് ഓഫ് സ്കെയിൽ, ഓപ്ഷൻ ബി ചേഞ്ച് ഓഫ് ഒറിജിൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എ ബട്ട് നോട്ട് ബി. എന്താണ് ക്വസ്റ്റ്യൻ? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ, ചേഞ്ച് ഓഫ് ഒറിജിൻ, രണ്ടും ആണ് അല്ലേ. നമ്മൾ ആറ് കണ്ടുപിടിക്കുന്ന സമയത്ത് കോവാരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ എന്നാണ് എഴുതുക അല്ലേ. ഇവിടെ കോവാരിയൻസിലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൊന്നും എന്ത് അഫക്റ്റ് ചെയ്യില്ല? ഒറിജിൻ ചേഞ്ച് അഫക്റ്റ് ചെയ്യില്ല അല്ലേ.
ഒറിജിൻ ചേഞ്ച് എഫക്ട് ചെയ്യില്ല. പിന്നെ സ്കെയിൽ ചേഞ്ച് എഫക്ട് ചെയ്യും. സ്കെയിൽ ചേഞ്ച് എഫക്ട് ചെയ്യുമ്പോൾ കോവാരിയൻസിൽ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വാല്യൂ വരും, അത് ഏതിൽ കട്ട് ചെയ്ത് പോകും, സിഗ്മയുടെ കൂടെ അത് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് രണ്ടും ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ സ്കെയിൽ ചേഞ്ചും ഒറിജിൻ ചേഞ്ചും ഇവിടെ എഫക്ട് ചെയ്യില്ല എന്ന് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. സ്കെയിൽ ചേഞ്ചും ഒറിജിൻ ചേഞ്ചും എഫക്ട് ചെയ്യില്ല എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത് എ ആൻഡ് ബി, ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഗിവൺ ദ റിഗ്രഷൻ ലൈൻസ് x plus 2y minus 5 equal to 0 and 2x plus 3y minus 8 equal to 0, equal to 0 yaane. And variance of x is 12, what is variance of y? Variance of y endana nammal kandupidikkendathu. Namukarayam ivide regression lines il ninnu namukku bxy um byx um kandupidikkan pattum alle. Appo adu endha oru sambhavam nu vachala bxy um byx um ore sign aayirikkam, adu nammal pratheyam shraddhikkanam. വണ്ണിനേക്കാളും കൂടുതൽ വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ലൈൻസ് എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ലൈൻ എടുത്തു നമ്മൾ, എക്സ് പ്ലസ് ടു വൈ മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ. അതിനകത്ത് നിന്ന് നമുക്ക് ടു വൈ ഇവിടെ നിർത്തിയിട്ട് ബാക്കി മൈനസ് എക്സ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. വൈ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു എക്സ് പ്ലസ് ഫൈവ് ബൈ ടു എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ബി വൈ എക്സ് എന്താണെന്ന് എഴുതാം, മൈനസ് വൺ ബൈ ടു ആണെന്ന് എഴുതാം. സെയിം ആസ് രണ്ടാമത്തെ ലൈൻ നമ്മൾ എടുക്കുക, ടു എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ. അതിൽ നിന്ന് ടു എക്സ് അവിടെ നിർത്തിയിട്ട് മൈനസ് ത്രീ വൈ പ്ലസ് എയ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ടു വൈ പ്ലസ് എയ്റ്റ് ബൈ ടു ഫോർ എന്ന് വരും അല്ലേ. അപ്പോൾ ഈ വാല്യൂ ആണ് ബി എക്സ് വൈ എന്ന് പറയുന്നത്. ബി എക്സ് വൈ നമുക്ക് മൈനസ് ത്രീ ബൈ ടു എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? അഡീഷണൽ ആയിട്ട് സിഗ്മ എക്സ് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ട്വൽവ് ആണ് അല്ലേ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും ആറും സിഗ്മ എക്സും സിഗ്മ വൈ ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ബി വൈ എക്സും ബി എക്സ് വൈ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ബി എക്സ് വൈ എടുക്കുന്നു. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു അങ്ങനെ എഴുതാം നമുക്ക്. ബി എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബി വൈ എക്സ് എടുക്കാം. ബി എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ ആ സിഗ്മ വൈ നെഗറ്റീവ് താഴെ, നെഗറ്റീവ് അല്ല താഴെയാണ് വരിക. ബി വൈ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ വരും അല്ലേ. ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എന്ന് എഴുതാലോ നമുക്ക്. നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനകത്ത് ബി വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൺ ബൈ ടു. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ. എഴുതുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ബി എക്സ് വൈയും ബി വൈ എക്സും നെഗറ്റീവ് ആണെങ്കിൽ ആറും എന്ത് തന്നെയാണ് നമ്മൾ എഴുതുക? നെഗറ്റീവ് തന്നെയാണ് എഴുതുക. അപ്പം മൈനസ് ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല, അത് ആറ് കണ്ടുപിടിക്കാം നമ്മൾ കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്, അതിൻ്റെ റൂട്ടല്ലേ ആർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? മൈനസ് വൺ ബൈ ടു ഇൻറ്റു മൈനസ് ത്രീ ബൈ ടു എന്ന് വെച്ചാൽ ത്രീ ബൈ ഫോർ അല്ലേ, റൂട്ട് ഓഫ് ത്രീ ബൈ ഫോർ. നെഗറ്റീവ് എടുക്കുക, റൂട്ട് ത്രീ ബൈ ടു എന്ന് വരും. ഓക്കെ, ഇൻറ്റു സിഗ്മ വൈ നമുക്കറിയില്ല, അതവിടെ എഴുതിക്കോളൂ. സിഗ്മ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, റൂട്ട് ട്വൽവ് ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ മൈനസ് മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. ഈ ടു ടു നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും, ട്വൽവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ റൂട്ട് ട്വൽവ് ഈക്വൽ ടു റൂട്ട് ത്രീ സിഗ്മ വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ശരിയല്ലേ. ഇനി അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ട്വൽവ് ബൈ റൂട്ട് ത്രീ, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ. റൂട്ട് ഓഫ് ട്വൽവ് ബൈ ത്രീ, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ വൈ അല്ലേ. റൂട്ട് ഫോർ എന്ന് വരും, റൂട്ട് ഫോർ ആണ് സിഗ്മ വൈ. ദാറ്റ് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു ടു എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 10 റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ എന്ന ടോപ്പിക്കിലെ 10 ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക ഈ ടോപ്പിക്സ്. വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുമെന്നാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.